ഇടമലയാർ അണക്കെട്ടിന്റെ ഷട്ടർ തുറക്കും. രാവിലെ 10 മണിക്ക് ഷട്ടർ ഉയർത്തി 50 മുതൽ 100 ക്യൂമെക്സ് വരെ ജലം പെരിയാറിലേക്ക് ഒഴുക്കും. പെരിയാർ തീരത്ത് ജാഗ്രത വേണമെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. വിവരങ്ങളുമായി MS അനീഷ്കുമാർ ഒപ്പം ചേരുന്നുണ്ട്. അനീഷ്, ഇടുക്കി ഡാമിൽ നിന്ന് വെള്ളത്തിന്റെ ഒഴുക്ക് കൂട്ടുന്നത് കൊണ്ട് തന്നെ താഴ്ന്നയിടങ്ങൾ പലതും ഇപ്പോൾ വെള്ളത്തിനടിയിലാകുന്നുണ്ട്. ഇടമലയാർ കൂടി തുറക്കുമ്പോൾ എന്താകും? കൃഷ്ണരാജ്, ഇന്ന് രാവിലെ 10 മണിക്ക് ഇടമലയാർ ഡാം തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കും എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ആദ്യം 50 ക്യൂമെക്സ് ജലവും പിന്നീട് 100 ക്യൂമെക്സ് ജലവും തുറന്നു വിടുന്നതിനുള്ള പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇടുക്കിക്കൊപ്പം ഇടമലയാറിൽ നിന്നുള്ള വെള്ളം കൂടി എത്തുന്നതോടുകൂടി പെരിയാറിലെ ജലനിരപ്പിൽ നേരിയ വ്യത്യാസം ഉണ്ടാവുമെങ്കിലും നിലവിലെ അവസ്ഥയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നാണ് എറണാകുളം ജില്ലാ ഭരണകൂടം പറയുന്നത്. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി എറണാകുളം ജില്ലയിൽ കാര്യമായി മഴ പെയ്യുന്നില്ല. ഇടുക്കിയിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം മാത്രമാണ് ഇപ്പോൾ പെരിയാർ നദിയിലെ ജലം നിരപ്പ് ഉയർത്തുന്നതിന് കാരണമാകുന്നത്. കഴിഞ്ഞ ആഴ്ച എറണാകുളം ജില്ലയിലടക്കം കനത്ത മഴ പെയ്തുകൂടി ആലുവ ശിവക്ഷേത്രമടക്കം മുങ്ങിപ്പോവുകയും മണപ്പുറം ഒട്ടാകെ വെള്ളത്തിനടിയിലാവുകയും ചെയ്തിരുന്നു. ഒപ്പം ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ പറവൂർ മേഖലയിലുള്ള നിരവധി വീടുകൾ വെള്ളത്തിലാവുകയും ചെയ്തിരുന്നു. എന്നാൽ ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. താരതമ്യേന നിയന്ത്രണ വിധേയമായൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഈ ഇടമലയാറിൽ നിന്നുകൂടി വെള്ളം തുറന്നുവിടുകയും ഇടുക്കി അണക്കെട്ടിൽ നിന്നും വെള്ളം ഒഴുക്കുന്നതിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ആളുകൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്. അടിയന്തര സാഹചര്യം ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ രക്ഷാപ്രവർത്തനത്തിനായി 21 അംഗ NDRF സേനയെ ജില്ലയിൽ തന്നെ സജ്ജരാക്കി നിർത്തിയിട്ടുണ്ട്. ജനപ്രതിനിധികളോടും വിവിധ ഉദ്യോഗസ്ഥരോടും സജ്ജമായിരിക്കാൻ ഭരണകൂടം നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഒരു തരത്തിലുമുള്ള അനിഷ്ടങ്ങൾ നിലവിൽ ഉണ്ടാവില്ല എന്നൊരു പ്രതീക്ഷ തന്നെയാണുള്ളത്. എങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള മഴ ഇനി കനക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ വെള്ളം തുറന്നുവിടുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ ചെയ്താൽ അത് തരണം ചെയ്യുന്നതിനുള്ള എല്ലാ മാർഗങ്ങളും നിലവിലുണ്ട്. നിലവിൽ പെരിയാറിലെ ജലനിരപ്പിൽ കാര്യമായ ഒരു മാറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല. അനീഷ് കുമാർ, ഈ ആശങ്ക ഉണ്ട് എന്ന് പറയാതിരിക്കലാണ് നമുക്കും ഇഷ്ടം. പക്ഷേ ഇടുക്കി ഡാമിൽ നിന്ന് കൂടുതൽ ജലം ഒഴുക്കി വിടുകയും ഇടമലയാർ തുറക്കുകയും ചെയ്യുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്നാണോ? നിലവിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം വളരെ കുറവാണ്. കാരണം മുമ്പൊക്കെ ഈ വലിയ പ്രളയമുണ്ടായ സമയത്ത് നമുക്കറിയാം ഇടുക്കിക്കൊപ്പം എറണാകുളത്തും വലിയ മഴ പെയ്യുന്നു. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലകൾ അധികം മഴ പെയ്ത് വലിയ ഒരു വെള്ളപ്പെരുക്കം ഈ പെരിയാറിൽ ഉണ്ടാവുന്നു. ഒപ്പം ഭൂതത്താൻ കെട്ട് അണക്കെട്ടും ഒക്കെ തുറന്നു വിട്ട് വരുമ്പോഴാണ് എല്ലാ ഭാഗത്തു നിന്നും വെള്ളം വരുന്നു. ഒപ്പം കടൽ വെള്ളമെടുക്കുന്നതിന്റെ അളവ് 2018 കുറവായിരുന്നു, വേലിയേറ്റ സമയമായിരുന്നു. ഇത്തരം സാഹചര്യങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ നിലവിലില്ല. സുഗമമായി തന്നെ കടലിലേക്ക് വെള്ളം ഒഴുകി പോകുന്നുണ്ട്. ഇപ്പോൾ പെരിയാറിലെ ജലനിരപ്പിൽ കാര്യമായ അപകടകരമായ അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകേണ്ട നിലയിലേക്ക് പോലും എത്തിയിട്ടില്ല എന്ന് അധികൃതർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് നിലവിൽ എന്തായാലും ഇടുക്കിയിൽ നിന്ന് ഇപ്പോൾ ഒഴുകി വരുന്ന വെള്ളവും ഇടമലയാറിൽ നിന്ന് വെള്ളവും ഒഴുകി വന്നാലും കാര്യമായ ഒരു നാശനഷ്ടമോ മറ്റോ ഉണ്ടാക്കാൻ സാധ്യതയില്ല. പെരിയാറിന്റെ ജലനിരപ്പിൽ ഒരു മാറ്റം ഉണ്ടാക്കും തീർച്ചയായും, പക്ഷെ ഒരു ആശങ്ക തീർച്ചയായും വേണ്ട എന്ന് ജില്ലാ ഭരണകൂടം പറയുന്നതിനെ മുഖവിലിക്കെടുക്കുക തന്നെയാണ് ഈ ഘട്ടത്തിൽ നല്ലത്. ശരിയാണ്, ഇടമലയാർ ഡാമിന്റെ ഷട്ടർ തുറക്കും. രാവിലെ 10 മണിയോടെയാണ് തുറക്കുക. ജാഗ്രത വേണം, പക്ഷേ ആശങ്ക വേണ്ട എന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു MS അനീഷ് കുമാർ.